ഗ്രീസാറാണ് പത്താം ക്ലാസ്സിലെ കുട്ടികൾ അല്ലേ. നമ്മള് 2021-2022 ഒക്കെ പരീക്ഷ എഴുതാൻ പോകുന്ന നമ്മുടെ പത്താം ക്ലാസ് എച്ചോണ കുട്ടികൾക്ക് സ്വാഗതം. നമ്മള് രണ്ട് ക്ലാസ് കഴിഞ്ഞു. ഇതിനു മുമ്പ് നമ്മുടെ രണ്ട് ക്ലാസ് പത്താം ക്ലാസ്സിന്റെ ഫിസിക്സിന്റെ രണ്ട് ക്ലാസ്സുകൾ നമ്മൾ കഴിഞ്ഞു. ഒരെണ്ണം ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്, നമ്മൾ എന്തൊക്കെ പഠിക്കണം, എവിടൊക്കെ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. എന്നിട്ട് നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ വളരെ കാര്യമായി തുടങ്ങി. നമ്മൾ കുറച്ച് പഠിച്ചാൽ നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ പറയുന്നുണ്ട് പഠിക്കണം, പത്താം ക്ലാസ്സാണ് പഠിക്കണം, പഠിച്ചില്ലെങ്കിൽ പണി കിട്ടും, പോരുന്ന് പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പറയണം കുറച്ച് പഠിച്ചാൽ മതി. ഗ്രീസ് സാർ പറയുന്നത് പോലെ കുറച്ച് പഠിച്ചാൽ മതി. എന്നാൽ ഒരു ദിവസം നമുക്കൊരു 2 മണിക്കൂറൊക്കെ പഠിച്ചാൽ മതി. 2 മണിക്കൂർ പഠിക്കണം മിനിമം. ഇപ്പോൾ 2 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെ നിങ്ങൾ പഠിക്കാം, അത് വേറെ കാര്യം. മിനിമം 2 മണിക്കൂറെങ്കിലും 10-ാം ക്ലാസ് വരെ പഠിക്കണം. ഒരു നമ്മളൊരു സ്ഥിരമായ ആ ഒരു പഠനശൈലി അങ്ങ് തുടങ്ങണം. അന്നേരം ഇന്ന് ഞാൻ രണ്ട് ടോപ്പിക്കേ പഠിപ്പിക്കുന്നുള്ളൂ. ഒന്ന് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ വ്യത്യാസം. 2 ജൂൾസ് ലോ. കിട്ടുകാച്ചി ആണ്, അടിപൊളിയായിട്ട് ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കും. ജൂൾസ് ലോ അല്ലെങ്കിൽ ജൂൾ നിയമം, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അത് പഠിക്കാൻ പോകുന്നതിന് മുമ്പേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, മണിമണിയൊക്കെ അടിച്ച് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കാരണം കൃത്യമായിട്ട് വീഡിയോ കിട്ടുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലാസ് കാണുക, പഠിക്കുക, നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ കൂടെ അടിപൊളിയായിട്ട് ഫിസിക്സിന് മാർക്ക് മേടിക്കുക. ഫിസിക്സ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര പാടാണ് സാർ, ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഫിസിക്സ് ഞങ്ങൾക്ക് പാടാണ്, ഒന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഫിസിക്സിനെ പിടിച്ചു കെട്ടുക. കാരണം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നതും 2 ജൂൾസ് ലോ എന്ന് പറയുന്ന മാരകമായ പുലിക്കുട്ടിയെ നമുക്കിന്ന് പിടിക്കണം. നമുക്കിന്ന് തുടങ്ങാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒക്കെ ഡിനോട്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന ലെറ്റർ എന്ന് പറയുന്നത് വി ആണ്. അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, വി ആണ്. അതിൽ എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്? ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. ഒരു ഡിഫറൻസ് വേണമെന്നുണ്ടെങ്കിൽ മിനിമം എത്ര പോയിന്റ്സ് വേണം? 2 പോയിന്റ്സ് എങ്കിലും വേണം. അതരം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് വിൽ ബി 1 വോൾട്ട്. കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഒക്കെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ടാണ്. ഏതാണ്? വോൾട്ടാണ്. അതായത് നിങ്ങൾ അതിന്റെ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അറിയോ. ചാർജിന്റെ യൂണിറ്റ് ഏതാണ് സാറേ? നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരാൾ ചോദിക്കുകയാണ് ചാർജിന്റെ യൂണിറ്റ് ഏതാണ്? ചാർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളംബാണ്. കറന്റിന്റെ യൂണിറ്റ് എന്താണ്? ആംബിയർ. വർക്കിന്റെ യൂണിറ്റ് എന്താണ്? ജൂളാണ്. അന്നേരം ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് വോൾട്ടാണ്. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അന്നേരം ഈ ഡെഫിനേഷൻ ഇതുപോലെ പഠിച്ചാൽ മതി. ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് വിൽ ബി 1 വോൾട്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് 2 പോയിന്റ്സിന്റെ 1 വോൾട്ട് ആകണമെന്നുണ്ടെങ്കിൽ, ഇഫ് 1 ജൂൾ ഓഫ് വർക്ക് ഈസ് ഡൺ ഇൻ മൂവിംഗ് 1 കൂളംബ് ഓഫ് ചാർജ് ഫ്രം 1 പോയിന്റ് ടു അനദർ. ഇത്രയേ ഉള്ളൂ. എ എന്നും ബി എന്നും പറയുന്ന 2 പോയിന്റ്സ്, ഇതിൽ നിന്ന് നമുക്ക് 1 കൂളംബ് ഓഫ് ചാർജ്, 1 കൂളംബ് ഓഫ് ചാർജ്, 1 കൂളംബ് ഓഫ് ചാർജ് എയിൽ നിന്നും ബിയിലോട്ട് നമ്മൾ നീക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1 ജൂൾ വർക്ക് ചെയ്യണം അല്ലേ. ഇപ്പൊ നമ്മൾ, ഞാനിവിടെ നിൽക്കുകയാണ്, ഞാനിവിടെ നിന്നിട്ട് പറയണ്ട ഞാൻ വർക്ക് ചെയ്യാണ് ഞാൻ വർക്ക് ചെയ്യുന്നില്ലല്ലോ, സൗണ്ട് വർക്കല്ല. ഞാൻ ഇവിടെ നിന്ന് മറ്റെടുത്തിട്ട് പോവുകയാണ്, അത് വർക്കാണ്. അന്നേരം 1 കൂളംബ് ഓഫ് ചാർജ് എടുത്തുകൊണ്ട് ഞാൻ 1 ജൂൾ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് 1 വോൾട്ട് അല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. 1 ജൂൾ ഓഫ് ചാർജ്, 1 ജൂൾ ഓഫ് വർക്ക്, 1 കൂളംബ് ഓഫ് ചാർജ് 1 ജൂൾ ഓഫ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതിനെ പറയുന്ന പേരാണ് 1 വോൾട്ട് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇത് ഇതുപോലെ പഠിക്കുക. 1 കൂളംബ് ചാർജിനെ എയിൽ നിന്ന് 1 ജൂൾ വർക്ക് ചെയ്യുന്ന നമ്മൾ ബിയിലോട്ട് എത്തിക്കുമ്പോൾ നമ്മൾ അതിനെ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അന്നേരം കൃത്യമായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട് അതിന്, V=2. പ്രോബ്ലത്തിലൊക്കെ ചോദിക്കും W/Q. ക്യാപിറ്റൽ ക്യൂ ആണെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ സ്മോൾ ക്യൂ കൊടുക്കുക. അതിന് നമ്മൾ ക്യാപിറ്റൽ ക്യൂ കൊടുക്കുക. ഇരിക്കട്ടെ, നമ്മളായിട്ട് കുറയ്ക്കേണ്ട. വി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ആണ്, W എന്ന് പറയുന്നത് വർക്കാണ്, Q എന്ന് പറയുന്നത് ചാർജ് ആണ്. എല്ലാത്തിന്റെ യൂണിറ്റിലൂടെ ഞാൻ പറയാം. പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ വോൾട്ടാണ്, വർക്കിന്റെ ജൂളാണ്, കൂളംബിന്റെ അല്ലെങ്കിൽ ചാർജിന്റെ കൂളംബാണ്. പൊട്ടൻഷ്യലിന്റെ, ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ വോൾട്ടാണ്, വർക്കിന്റെ ജൂളാണ്, ചാർജിന്റെ കൂളംബാണ്. അന്നേരം ഒന്ന് ഞാൻ എഴുതിയേക്കാം. നമ്മൾ നിങ്ങളിതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയാൽ, ഇതിന്റെ വോൾട്ടാണ് വിയുടെ വോൾട്ടാണ്, W എന്ന് പറയുന്നത് വർക്കാണ്, വർക്കിന്റെ എന്ന് പറയുന്നത് ജൂളാണ്,
ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജ് ആണ് കൂളംബ് ആണ്. ഇനി നിങ്ങൾക്ക് സംശയമില്ല, ഈക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യലിലേക്ക് സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് ആണ്. ഇന്നോട്ട് ചെയ്യുന്ന ലെറ്റർ വി ആണ്. ഇത്രയും പഠിച്ചാൽ മതി, കാരണം ഇനി ഒരു പ്രോബ്ലം ചോദിക്കാം. വി സിക്കൽ ഡബ്ല്യു ബൈ ക്യൂ വെച്ചാണെങ്കിൽ വർക്ക്, ഇതിൽ നിന്ന് വർക്ക് ഞാൻ കണ്ടുപിടിക്കുന്നത് ഡബ്ല്യു സിക്കൽ ടു വി ക്യൂ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും. ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചേക്കാം. അതായത് നമ്മളൊരു ബോക്സിനകത്തോട്ടാണ് ഇങ്ങനെ എഴുതിയും പഠിക്കണം, ഒരു സ്കെച്ച് പെനൊക്കെ എടുത്താൽ വൃത്തിയായിട്ട് ഇക്വേഷൻ ബോക്സിനകത്ത് ആക്കണം. വി സിക്കൽ ടു ഡബ്ല്യു ബൈ ക്യൂ, അതിന് എളുപ്പമാണ്. ഡബ്ല്യു സിക്കൽ ടു വി ക്യൂ, ഹാ അടിപൊളി. ഈ രണ്ട് ഇക്വേഷൻ പഠിച്ച് വെച്ചേക്ക. ഏത് പ്രോബ്ലം ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസുമായിട്ട് ബന്ധപ്പെട്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസുമായിട്ട് വന്ന ബന്ധപ്പെട്ട് ഏത് ചോദ്യം ചോദിച്ചാലും നമ്മൾ തകർത്തുത്തരം പറയും. കാരണം ഡെഫിനിഷൻ ഇപ്പം തന്നെ നിങ്ങൾ ഒരു രണ്ട് വട്ടം ഒന്ന് പഠിക്കുക, ഒരു വട്ടം ഒന്നോ രണ്ടോ വട്ടം ഒന്ന് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പരീക്ഷ 2022 എപ്പം നടന്നോ നടക്കുമല്ലോ. അന്നേരം അതുവരെ നിങ്ങൾ മറക്കത്തില്ല. നല്ല അടിപൊളിയാണ്, എഴുതി 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 പഠിക്കണം. നമ്മുടെ ബ്രെയിനെ കൊണ്ട് അങ്ങ് വർക്ക് ചെയ്യിപ്പിക്കണം. ഏത് കുട്ടിക്ക്, ഏത് സാധാരണ കുട്ടിക്കും അടിപൊളിയായിട്ട് പഠിക്കാം. നല്ല നമുക്ക് ഓർമ്മശക്തി ഇല്ല, ഞങ്ങൾക്കൊന്നും തലനിക്കത്തില്ല സർ, ചുമ്മാ പറയണം നമ്മൾ എഴുതിയിട്ട് പഠിച്ച. അന്നേരം ഇത് കഴിഞ്ഞു, ഇനി നമ്മൾ പോകുന്നതാണ് അടിപൊളി പത്താം ക്ലാസ്സിലെ ഉറപ്പുള്ള ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വേറെ ഒന്നുമല്ല, ജൂൾസ് ലോ, ജെയിംസ് പ്രസ്കോട്ട് ജൂൾ. ഹാ എന്നാ പേരാണ്, തുടങ്ങാം. ഓക്കെ, അടുത്തത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിനകത്തെ ഒരു ലോ ആണ് ജൂൾസ് ലോ. ഓ കിടുകൻ, ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോ, ഹീറ്റുമായിട്ട് താപവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ലോ ആണ് ജൂൾസ് ലോ. കണ്ടുപിടിച്ചത് അറിഞ്ഞിരിക്കണം നിങ്ങളെല്ലാം, നമ്മളെല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കണം. ഒരു കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരുകൂടെ അറിഞ്ഞിരുന്നത് നല്ലതല്ലേ? ആരും ചോദിക്കണം ജൂൾസ് ലോ കണ്ടുപിടിച്ച ആരാണ്. നമ്മൾ പറയാണ് ജെയിംസ് പ്രസ്കോട്ട് ജൂൾ. ജെയിംസ് പ്രസ്കോട്ട് ജൂൾ, പുള്ളി കണ്ണുമ്പം തന്നെ നോക്കി, കാണുമ്പം തന്നെ നോക്കി, നല്ല താടിയൊക്കെ മുടിയൊക്കെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ഇപ്പോഴത്തെ യൂത്ത് പിള്ളേരൊക്കെ മാറി നിൽക്കും. എന്ത് അടിപൊളിയാണ് പുള്ളി കാണല്ലേ, മുടിയും താടിയൊക്കെ നല്ല അന്നത്തെ കാലത്തെ സ്റ്റൈലൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഹെയർ സ്റ്റൈലും താടിയൊക്കെ ആയിട്ട് മാറ്റുന്നത്. അന്നേരം പുള്ളി പുലിയാണ്, കാരണം ഇംഗ്ലീഷ് ഫിസിസ്റ്റാണ്, ഇംഗ്ലീഷ് ഇംഗ്ലണ്ടിലുള്ള ആളാണ്, ഫിസിസ്റ്റാണ്, ഫിസിക്സിന്റെ സയന്റിസ്റ്റാണ്, നല്ല മാത്തമാറ്റീഷ്യനാണ്, കണക്കും ഫിസിക്സും എല്ലാം അരച്ച് കലക്കി അങ്ങ് പഠിച്ചേക്കുന്ന വ്യക്തിയാണ്. പുള്ളിയുടെ നിയമം, പുള്ളി എന്ന് പറയുന്നത് ജെയിംസ് പ്രസ്കോട്ട് ജൂൾ എന്ന് പറയുന്ന നമ്മുടെ ഇദ്ദേഹത്തിന്റെ സുന്ദരക്കുട്ടപ്പനായ ന്യൂ ജനറേഷൻ സയന്റിസ്റ്റിന്റെ ലോ ആണ് ജൂൾസ് ലോ. ഈ ലോ ഇതുപോലെ അങ്ങ് പഠിക്കണം. പാട്ട് പാടുന്ന പോലെ, നിങ്ങൾ പാട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് പഠിക്കുന്ന പോലെ ഇത് നല്ല പാട്ട് പാടുന്ന പോലെ പഠിക്കണം. ഇതിന്റെ ഇക്വേഷൻസ് പറഞ്ഞിരിക്കണം, എന്നാലേ ഇതിന്റെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മള് ഇന്നിത് പഠിക്കും, ഇതിന്റെ ഇക്വേഷൻസ് പഠിക്കും, പ്രോബ്ലംസ് അടുത്ത ദിവസം പ്രോബ്ലംസ് ആയിട്ട് മാത്രം ചെയ്യും. അങ്ങനെ പഠിച്ചാൽ മതി. അങ്ങനെ അങ്ങനെ ഒരു ഇങ്ങനെ ഐസ്ക്രീം കഴിക്കുന്നതല്ല, കുറച്ച് ഇഷ്ടപ്പെട്ട് കഴിച്ച് അടുത്തങ്ങോട്ട് മാറ്റി, അടുത്തത് സ്ട്രോബെറിയുടെ, അടുത്തത് വാനിലയുടെ, ഇങ്ങനെ കഴിക്കുന്ന പോലെ കഴിക്കണം. ഇങ്ങനെ പഠിക്കുകയും വേണം, കഴിച്ചിട്ടുണ്ടെന്ന് മാത്രം പോരാ. നോക്കിയേ ജൂൾസ്, ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ നിന്ന് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുകയോ ചെയ്താൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദി സ്ക്വയർ ഓഫ് ദി കറണ്ട്. കറണ്ട് ഡിനോമിനേറ്റർ ഐ ആണ്, സ്ക്വയർ ഓഫ് ദി കറണ്ട് ആണെങ്കിൽ ഐ സ്ക്വയർ എന്ന് എഴുതാം. ഇൻ ദി കണ്ടക്ടർ ദി റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ, റെസിസ്റ്റൻസ് പറഞ്ഞാൽ പ്രതിരോധം. അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ്, രണ്ടുപേരും ഒന്ന് എന്നെ ഇടിച്ചിട്ട് കഴിഞ്ഞാൽ ഞാൻ താഴെ, എന്റെ പ്രതിരോധം പോയി. അതരാം റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ദി ടൈം, എല്ലാത്തിനും സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം ടി ഓഫ് ഫ്ലോ ഓഫ് ദി കറണ്ട്. ജൂൾസ് കഴിക്കുമ്പോൾ ഇതേപോലെ എഴുതണം. നമ്മുടെ സ്വന്തം ഇഷ്ടത്തിൽ ലോ തിരുത്താൻ പാടില്ല, പണി കിട്ടും, എട്ടിന്റെ പണി കിട്ടും. അതരാം ജൂൾസ് കഴിഞ്ഞ പറയണം, ദി ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദി പ്രോഡക്റ്റ് ഓഫ് സ്ക്വയർ, current in the conductor, the resistance of the conductor and the time of flow of current. ഇത്രയും കാര്യങ്ങൾ നല്ല പടക്കം പൊട്ടുന്ന പോലെ കൂടി പറഞ്ഞേക്കണം. നമ്മൾ ഒരാളുള്ള ചോദിക്കുമ്പോൾ, ഒരു ടീച്ചർ ചോദിക്കുമ്പോൾ, നമ്മളോട് ചോദിക്കുമ്പോൾ സൂം മീറ്റിങ്ങിലോ ഗൂഗിൾ മീറ്റിലോ അല്ലെങ്കിൽ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോഴൊക്കെ ജൂൾസിനെ എന്തുപാട് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എഴുതിയിട്ട് നല്ല പടക്കം പൊട്ടുന്ന പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇവിടെ പുലിയാണ് എന്ന് പറയാം. ജൂൾസ് ചുമ്മാ പറയണം, ടീച്ചർ ജൂൾസിനെ കണ്ടുപിടിച്ചത് ഇംഗ്ലീഷ് ഫിസിസ്റ്റാണ്,
അദ്ദേഹത്തിന്റെ പേരാണ് ജെയിംസ് പ്രസ്കോട്ട് ജൂൾ. നമ്മൾ കൂട്ടുകാരോടൊക്കെ പറയുവാൻ, കൂട്ടുകാർ പറയും ഇവൻ എന്താണോ പഠിത്തമാണ് എന്ന്. നമ്മൾ പഠിക്കുന്നിടത്താണ് നമ്മുടെ വിജയം. ചെറിയ കാര്യങ്ങൾ പോലും വളരെ നന്നായിട്ട് പഠിച്ചു വെക്കണം. ഇല്ലോ നന്നായിട്ട് അങ്ങ് ഒഴിക്കുക. ദി ഹീറ്റ് ജനറേറ്റഡ്, ഹീറ്റ് എന്ന് പറയുന്ന ഡിനോട്ട് ലെറ്റർ ക്യാപിറ്റൽ എച്ച് ആണ്. ദി ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറന്റ് കാരിയിങ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദി സ്ക്വയർ ഓഫ് ദി കറന്റ് ആൻഡ് ദി റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ, പിന്നെ ടൈം ഓഫ് ഫ്ലോ ഓഫ് കറന്റ്. അന്നേരം ഹീറ്റ് ജനറേറ്റർ ജനറേറ്റഡ് ഹീറ്റ് എന്ന് പറയുന്ന എച്ച് ആണെന്ന് ഞാൻ പറഞ്ഞു. ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, ഏതിനൊക്കെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു? സ്ക്വയർ ഓഫ് പ്രോഡക്റ്റ് ഓഫ് സ്ക്വയർ ഓഫ് ദി കറന്റ്. കറന്റ് ഐ സ്ക്വയർ, കറന്റ് ഐ ആണ്. സ്ക്വയർ ഓഫ് ദി കറന്റ് എന്ന് പറയുമ്പോൾ ഐ സ്ക്വയർ. റെസിസ്റ്റൻസ് ആർ ആണ്. ടൈം പവർ സ്മോൾ ടി ആണ്, ഒതുങ്ങിയിരുന്നുള്ളൂ. എച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ ആർ ടി. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റണം എന്നുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് കൊണ്ട് കൂടിക്കണം. എച്ച് ഈസ് ഈക്വൽ ടു കെ ഇൻടു ഐ സ്ക്വയർ ആർ ടി. കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് ഈ പ്രൊപ്പോർഷണൽ ആണ് ഈ സിമ്പിൾ. ഇപ്പൊ ഉദാഹരണം, എ ഈസ് പ്രൊപ്പോർഷണൽ ടു ബി. നിങ്ങൾക്ക് സംശയം വരണ്ട, ഈ ഇതിനെയാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഡയറക്ട്ലി പ്രൊപ്പോർഷൻ എന്ന് പറയാൻ എന്താണെന്ന് അറിയാം? എ കൂടുന്നതിനനുസരിച്ച് ബിയും കൂടും, എ കുറഞ്ഞാൽ ബിയും കുറയും. ഇവിടെ എച്ച് കൂടിയാൽ കറണ്ടും കൂടും, റെസിസ്റ്റൻസും കൂടും, ടൈം പിന്നെ നമ്മൾക്ക് ഒരു കോൺസ്റ്റന്റ് ആയിട്ടായി കൂടുവാനനുസരിച്ചില്ല. ഈ രണ്ട് കറണ്ടും റെസിസ്റ്റൻസും എല്ലാം കൂടും. നേരം ഡയറക്ട്ലി പ്രൊപ്പോർഷൻ, ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റണം എന്നുണ്ടെങ്കിൽ സാധാരണ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഓടിക്കും. ഒരു കോൺസ്റ്റന്റ് കെ ആണെങ്കിൽ കെ ഇൻറ്റു ബി. അതുപോലെ തന്നെ നമ്മൾ എഴുതിയുള്ളൂ, എച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ ആർ ടി. എച്ച് ഇസ് ഇക്വൽ കെ ഇൻറ്റു ഐ സ്ക്വയർ ആർ ടി. ആ കെ എന്ന് പറയുന്ന പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് എന്നെ പറയുന്ന പേര്, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. അതിന് നമ്മൾ വൺ എന്ന് കൊടുത്താൽ എച്ച് ഇസ് ഇക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എന്ന് എഴുതാം. എച്ച് ഇസ് ഇക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. അന്നേരം ഇത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഇതാണ് ജൂൾസ് ലോയുടെ ജൂൾ നിയമത്തിന്റെ മെയിൻ ഇക്വേഷൻ, എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ഈ ഇക്വേഷൻ നമുക്ക് പല ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തെടുക്ക, അത് നമുക്ക് പടക്കം പോലെ നമുക്ക് ചെയ്തെടുക്കാം. കാരണം എന്താണ് ജൂൾസ് ലോ, എന്താണ് മെയിൻ ഇക്വേഷൻ, എച്ച് ഇസ് ഈക്വൽ ഐ സ്ക്വയർ ആർ ടി, അവിടെ വരെ ഒരാൾക്കും ഇല്ല സംശയമില്ല, പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അതിന്റെ രണ്ട് ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കണം ഈസി ആയിട്ട്, അല്ലെ പൂ പോലെ. ഓക്കെയോ? അങ്ങനെ നമ്മള് ജൂൾസ് ലോ എന്തോന്ന് പഠിച്ചു, അതിന്റെ മെയിൻ ഇക്വേഷൻ പഠിച്ചു. ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട കണക്ട് ചെയ്യുന്ന വേറെ ഇക്വേഷൻസ് കൂടെ ഉണ്ട്. അതെങ്ങനെ കിട്ടുന്നതോടെ ഞാൻ പറഞ്ഞുതരാം, ചുമ്മാ പറഞ്ഞാൽ ഒരു ശരിയാകത്തില്ല. അതെങ്ങനെ കിട്ടുന്നതോടെ പറഞ്ഞുതരാം. അതുകൂടെ നിങ്ങൾ പഠിച്ചിട്ട് ഈ ഇക്വേഷൻസ് എല്ലാം ഫ്രെയിം ചെയ്ത് നിങ്ങളുടെ ബുക്കിനകത്തൊരു നല്ല സ്കെച്ച് പെന്നൊക്കെ വെച്ച്, നല്ല ചുമപ്പും പച്ചയും മഞ്ഞയും എല്ലാം വെച്ച് നല്ല വൃത്തിയായിട്ട് വരച്ചങ്ങ് വെച്ചിട്ട് ഓർത്തിരിക്കും. എന്നിട്ട് അതിന്റെ പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പവറാകും. അല്ല, ജൂൾസ് ലോയുടെ മെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത് എച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? ഐ സ്ക്വയർ ആർ ടി. ഇപ്പൊ പല കുട്ടികളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എച്ച് ഇസ് ഈക്വൽ ഐ സ്ക്വയർ ആർ ടി ആണ്. ഇനി ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന മറ്റ് ഇക്വേഷൻസ് നമുക്ക് പ്രോബ്ലത്തിനകത്ത് വയ്ക്കും. സ്വാഭാവികമായിട്ട് പ്രോബ്ലം പാടാന്ന് പറയുന്നുള്ള കാരണം നമ്മൾ ഈ ഇക്വേഷൻ മാത്രം വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പം വേറെ ഇക്വേഷൻസ് ജൂൾസ് ലോയുമായി ബന്ധപ്പെട്ട വേറെ ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ ആ ഇക്വേഷൻസ് കൂടെ പഠിക്കണം. അന്നേരം ആദ്യം നമ്മൾ ഈ ഇക്വേഷൻ പറയുന്നത് എച്ച് ഇസ് ഈക്വൽ ഐ സ്ക്വയർ ആർ ടി ഫ്രം ഓംസ് ലോ. ചെറിയ ക്ലാസ്സിലൊക്കെ, എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. ഓംസ് ലോ അനുസരിച്ച് ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ. ആർ എന്ന് പറയുന്നത് വി ബൈ ഐ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ഇതിനകത്ത് ആറിന് പകരം നമുക്ക് ദാണ്ട് ഈ വി ബൈ ആ കൊടുക്കാവല്ലോ, വി ബൈ ഐ. അങ്ങനെയാണെങ്കിൽ എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ഇൻറ്റു ആറിന് പകരം എന്ത് കൊടുക്കാം? വി ബൈ ഐ ഇൻറ്റു ടി. അടിപൊളിയായില്ലേ? ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തുവാ, ഐ ഇൻറ്റു ഐ എന്നാ. ഈ ഐ സ്ക്വയറും ഇവിടുത്തെ ഒരു ഐ ഒന്ന് കിട്ടിപ്പോയി, പിന്നെ ഇവിടെ ഒരു ഐ ഉണ്ട്. ഐ വി ടി പറയുമ്പോൾ ഒരു സുഖമില്ല, അതുകൊണ്ട് നമ്മൾ ഇതിനെ ഒന്ന് ഡെവലപ്പായിട്ട് എഴുതി, നല്ല വൃത്തിയായിട്ട് എഴുതി വി ഐ ടി. വിറ്റ് എന്നൊക്കെ ഓർത്തിരിക്കാം, ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എച്ച് ഇസ് ഈക്വൽ ടു വി ഐ ടി. അപ്പം നമ്മൾ എന്തു ചെയ്തേ, നിങ്ങൾ ഇക്വേഷൻ മാത്രം പഠിച്ചിരുന്നാൽ മതി, നിങ്ങൾ അതെങ്ങനെ കിട്ടിയെന്ന് നമുക്ക് ചോദിക്കത്തില്ല പരീക്ഷയ്ക്ക്. പക്ഷേ ഇതെങ്ങനെയാണെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? ഉറപ്പായിട്ടും. കാരണം എച്ച് ഇസ് ഈക്വൽ ഐ സ്ക്വയർ ആർ ടി ഫ്രം ഓംസ് ലോ ആർ ഇസ് ഈക്വൽ വി ബൈ ഐ. എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ഇൻറ്റു ആറിന് പകരം ഇതാണ്ട് ഈ വി ബൈ ഐ കൊണ്ട് കൊടുത്ത് വി ബൈ ഐ ഇൻറ്റു ടി. ഐയും ഐയും വെട്ടിപ്പോയി, എച്ച് ഇസ് ഈക്വൽ ടു വി ഐ ടി. അന്നേരം ജൂൾസ് ലോയുടെ മെയിൻ ഇക്വേഷനിൽ അടുത്ത ഇക്വേഷൻ എച്ച് ഇസ് ഈക്വൽ ഐ സ്ക്വയർ ആർ ടി, അടുത്ത എച്ച് ഇസ് ഈക്വൽ വി ഐ ടി. അടുത്ത ഓരോരുത്തരും കൂടെ നമുക്ക് കണ്ടുപിടിക്കാം. വീണ്ടും ഞാൻ എഴുതുന്നു എച്ച് ഇസ് ഈക്വൽ ഐ സ്ക്വയർ ആർ ടി.
വീണ്ടും ഞാൻ എഴുതുന്നു ഫ്രം ഓംസ്ലോ. ഓംസ്ലോ പല്ലു വിചാരിക്കാണ് ഇനി സാർ എന്താണ് കാണിക്കാം. ഓംസ്ലോ ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ. നമ്മളിപ്പോ ആറിന് പകരമല്ലേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, ഐക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിനകത്തുനിന്ന് ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ ആണെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ. ഐ ഈസ് ഈക്വൽ എന്നാണ് ബി ബൈ ആർ. ഐക്ക് പകരം ബി ബൈ ആർ എന്ന് കൊടുക്കുക. എന്നാലും എച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും എന്ന് പറഞ്ഞേ, ഐ ഐ സ്ക്വയർ എന്ന് പകരം ഐക്ക് പകരം ബി ബൈ ആർ. ഐ സ്ക്വയർ എന്ന് പകരം ബി ബൈ ആർ ദി ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ ഇൻറ്റു ടി. എച്ച് ഈസ് ഈക്വൽ ടു ബിയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ ബൈ ആറിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ. പറഞ്ഞത് കേട്ടോ, ബി സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ഇൻറ്റു ടി. ഒരു ആറും ഇവിടുത്തെ ഒരു ആറും ഒന്ന് കിട്ടിപ്പോയി. എച്ച് ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ ഇൻറ്റു ടി, ബി സ്ക്വയർ ടി ബൈ താഴെ ഒരു ആറും ാണ് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ. നിങ്ങൾ എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ദി മെയിൻ ഇക്വേഷൻ, എച്ച് ഈസ് ഈക്വൽ ടു വി ഐ ടി രണ്ടാമത്തെ ഇക്വേഷൻ, എച്ച് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ടി ബൈ ആർ മൂന്നാമത്തെ ഇക്വേഷൻ. ഏതെങ്കിലും ഇക്വേഷൻ സംശയമുണ്ടോ? ഏതെങ്കിലും ഇക്വേഷൻ. ഇനി ഞാൻ എല്ലാ ഇക്വേഷനും ഒരു ഫ്രെയിം ആക്കി ഒരു ക്ലിക്ക് ആക്കി തരാം. അതോടെ നിങ്ങൾ ബുക്കിനകത്തോട്ട് നല്ല വരച്ചങ്ങ് എഴുതേക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ദിവസം ഇതിന്റെ പ്രോബ്ലം ചെയ്യാം. നല്ല മൂന്ന് ഇക്വേഷൻ ഞാൻ എഴുതി ഒരു ഫ്രെയിം ആക്കി ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ എഴുതിരാൻ പോവാം. റെഡി? അന്നേരം നമ്മൾ ജൂൾസ്ലോ പഠിച്ചു, അതിന്റെ ഇക്വേഷൻസ് എല്ലാം പഠിച്ചു. ഞാൻ ഇക്വേഷൻസ് എല്ലാം നല്ല ആഡ് അടിപൊളിയായിട്ട് കണ്ട് എഴുതിയിട്ടുണ്ട്. അടിപൊളി നിങ്ങൾക്ക് എന്നെക്കാട്ടും നല്ല ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഉണ്ട്. ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ എന്തായാലും വായിക്കാൻ പറ്റുന്ന രീതി വൃത്തിയായിട്ട് എഴുതി പഠിക്കണം കേട്ടോ ഇപ്പോഴേ, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് നമുക്ക് മാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അന്നേരം ഇത് നിങ്ങൾ ഇങ്ങനെ ഒരു ബോക്സിനകത്ത് ഒക്കെ വെച്ചാൽ ഓർത്തിരിക്കും. ജൂൾസ്ലോ ആദ്യത്തെ മെയിൻ ഇക്വേഷൻ എച്ച് ഈസ് ഈക്വൽ ഐ സ്ക്വയർ ആർ ടി, എച്ച് ഈസ് ഈക്വൽ വി ഐ ടി, എച്ച് ഈസ് ഈക്വൽ വി സ്ക്വയർ ടി ബൈ ആർ. മൂന്ന് ഇക്വേഷൻ നല്ല ചറവറാണ്. പെട്ടെന്ന് പറയാമോ? ആറില്ല പെട്ടെന്ന്. ജൂൾസ്ലോ മൂന്ന് ഇക്വേഷൻ, എച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി, എച്ച് ഈസ് ഈക്വൽ ടു വി ഐ ടി, എച്ച് ഈസ് ഈക്വൽ വി സ്ക്വയർ ടി ബൈ ആർ. അത്രേ ഉള്ളൂ. മൂന്ന് ഇക്വേഷൻസ് പഠിച്ചു, ജൂൾസ്ലോ നല്ല അടിപൊളിയായിട്ട് പഠിച്ചു. ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ നമ്മുടെ യൂത്ത്, നമ്മുടെ യൂത്തിന്റെ താരമാണ്, പുള്ളിയെ മറക്കരുത്. ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന് പറയുന്നൊരു ഇംഗ്ലീഷ് ഫിസിസ്റ്റും മാത്തമാറ്റീഷ്യനും എല്ലാം ആണ് കേട്ടോ, പുലിക്കുട്ടനാണ്. ജൂൾസോ പഠിച്ചു, നമുക്ക് ജൂൾസോയുടെ റോളോ എല്ലാം നമുക്ക് ഒരു ദിവസം ചെയ്യാം. അടുത്ത ദിവസം തന്നെ ചെയ്യാം. കുറച്ച് കുറച്ചുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, കുട്ടികളെല്ലാവർക്കും ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. നമ്മുടെ ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പ്, ഓൺലൈൻ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കിടപ്പുണ്ട്. അതിനകത്തൊക്കെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കത് കയറാം. ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കാം, എന്നോട് ചോദിക്കാം. ഉറപ്പായിട്ടും നന്നായിട്ട് പഠിക്കാം. ഒരു വർഷം നല്ല ഈസിയായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. ഒരു ടെൻഷനും ഇല്ലാതെ ഫിസിക്സ് നിങ്ങളുടെ സീനിയേഴ്സ് നല്ല അടിപൊളിയായിട്ട് പരീക്ഷയൊക്കെ എഴുതി ഫിസിക്സ് തകർത്ത് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. കാണുന്ന കുട്ടികൾ ഉറപ്പായിട്ട് ഷെയർ ചെയ്ത് ബാക്കിയുള്ള കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് എല്ലാം ഒന്ന് സ്കൂളിലെല്ലാം ഒന്ന് ഷെയർ ചെയ്യുക. അതിന് നമുക്ക് പൈസ ഒന്നും ചിലവില്ല, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളതെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി ക്ലാസ് ആയിട്ട് നമ്മൾ വീണ്ടും അടുത്ത ദിവസം കാണുന്നവരെ വണക്കം, ബൈ ബൈ, സീ യു. ഓക്കെ, വണക്കം.